രന്തംപോറിൽ ഒരു രാജ്ഞിയുണ്ടായിരുന്നു. T-16 എന്ന് അടയാളപ്പെടുത്തിയ രന്തംപോറിലെ 62 കടുവകളിൽ ഒരുത്തി. പക്ഷേ 2016 ഓഗസ്റ്റ് 18 തൻ്റെ 19 വയസ്സിൽ മച്ചലി ചത്തുപോകുമ്പോഴേക്കും അവളുടെ പേര് ലോകചരിത്രത്തിൽ കൊത്തിവെച്ച് കഴിഞ്ഞിരുന്നു. ലോകത്തിലെ ഏറ്റവും അധികം ഫോട്ടോ എടുക്കപ്പെട്ട കടുവ, ലോകത്തിലെ ഏറ്റവും പ്രശസ്തിയായ കടുവ. ഇന്ത്യൻ സർക്കാരിന് 1998 2009 $100 million വരുമാനമുണ്ടാക്കി കൊടുത്ത കടുവ. പ്രകൃതിക്കും ആവാസ വ്യവസ്ഥയ്ക്കും അവൾ നൽകിയ കരുതലിനൊപ്പം പ്രധാന ടൂറിസം ആകർഷണം എന്ന നിലയിൽ രന്തംപോറിലേക്ക് വിദേശികളെ അടക്കം കൊണ്ടുവന്നതിന് ട്രാവൽ ഓപ്പറേറ്റേഴ്സ് ഫോർ ടൈഗേഴ്സ് മച്ചലിക്ക് ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് നൽകി. 2013 കേന്ദ്ര സർക്കാർ മച്ചലിയോടുള്ള ബഹുമാനാർത്ഥം സ്റ്റാമ്പ് അടിച്ചിറക്കി. അവൾ ആവാസ വ്യവസ്ഥയ്ക്കും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും നൽകിയ സംഭാവനകൾ പരിഗണിച്ചായിരുന്നു ഇത്. ഇത്രയധികം ഫേമസ് ആയ ഒരു കടുവ വേറെയുണ്ടോ? രാജസ്ഥാനിലെ രന്തംപോർ നാഷണൽ പാർക്കിൻ്റെ അഭിമാനമായ മച്ചലി ഇന്ത്യയുടെ മുഖമായി മാറിയത് എങ്ങനെയെന്നറിയണ്ടേ? അതിന് പിന്നിലൊരു കഥയുണ്ട്. T-16 എന്ന രന്തംപോറിലെ കടുവ മച്ചലിയായത് അവളുടെ മുഖത്തിൻ്റെ ഇടത് ചെവിയോട് ചേർന്ന് മീനിൻ്റെ പോലൊരു അടയാളമുണ്ടായത് കൊണ്ടാണ്. മനുഷ്യരോട് അക്രമ സ്വഭാവം കാണിക്കാതെ ഇടപെടാൻ മച്ചലിക്കാകുമായിരുന്നു. വനപാലകരോ ടൂറിസ്റ്റുകളോ അടുത്തെത്തിയാൽ ആരെയും ശ്രദ്ധിക്കാതെ സ്വന്തം കാര്യത്തിൽ നോക്കുക എന്നതായിരുന്നു മച്ചലിയുടെ രീതി. അതിനാൽ തന്നെ അവൾ ദൂരേക്ക് മാറിപ്പോകാതെ കാഴ്ചക്കാരെ ആകർഷിച്ചു. അങ്ങനെയാണ് മുഖത്ത് മീനിൻ്റെ കലയുള്ള അവൾക്ക് T-16 എന്ന പേരിന് പകരം മച്ചലി എന്ന പേര് വീണത്. ക്യാമറയോടും മനുഷ്യരോടും ഇത്രയധികം അടുപ്പം കാണിച്ച ഒരു കടുവയും ഇന്ത്യയിൽ വേറെ ഉണ്ടാവില്ല. ഇതാണ് മച്ചലി എന്നും ഓർമ്മിക്കപ്പെടാൻ കാരണം. മനുഷ്യരോട് അടുപ്പം കാണിച്ചിരുന്ന മച്ചലിക്ക് അരികിലേക്ക് പോകാൻ രന്തംപോറിലെ വനപാലകർക്ക് മടിയുണ്ടായിരുന്നില്ല. ഫോട്ടോഗ്രാഫേഴ്സിന് മുന്നിൽ നിന്ന് കൊടുത്തിരുന്ന മച്ചലിയുടെ 1000 ഫോട്ടോകൾ പുറത്തു വന്നവയിലുണ്ട്. മച്ചലി കൂടുതൽ പ്രസിദ്ധിയാകാൻ കാരണം ഒരു മുതലക്കഥ കൂടിയാണ്. നദിയിൽ നിന്ന് മുതലയെ പിടിച്ച് വീട്ടിൽ കൊണ്ടുവന്നതുപോലത്തെ തള്ളുകഥയല്ല മച്ചലിയുടെ മുതലക്കെതിരായ പോരാട്ടം ക്യാമറ ഒപ്പിയെടുത്തതായിരുന്നു. തൻ്റെ കുഞ്ഞിനെ പിടിക്കാനെത്തിയ 14 നീളമുള്ള ഒരു മുതലയെ നീണ്ട നേരത്തെ ഏറ്റുമുട്ടലിൽ മച്ചലി കീഴടക്കിയിരുന്നു. കോളിൻ പാട്രിക്കിൻ്റെ ഡോക്യുമെൻ്ററിയിൽ ഇതിൻ്റെ ദൃശ്യങ്ങളുമുണ്ട്. ഇതാണ് മച്ചലിയെ കൂടുതൽ പ്രസിദ്ധിയാക്കിയത്. ഈ ചിത്രങ്ങൾ മച്ചലിക്ക് രന്തംപോറിൻ്റെ രാജ്ഞി എന്ന വിശേഷണവും നൽകി. മച്ചലിയെ കാണാൻ വേണ്ടി മാത്രം രന്തംപോറിലേക്ക് വണ്ടി കയറിയവരുണ്ട്. നമ്മുടെ നടൻ ജയറാം വരെ മച്ചലിയെ ഒരു നോക്ക് കാണാൻ രന്തംപോറിലെത്തിയിരുന്നു. പക്ഷേ ഏറെ നേരം കാത്തിരുന്നിട്ടും മച്ചലിയെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. മച്ചലിയുടെ മരണവാർത്ത വന്നപ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടങ്ങളിലൊന്നാണ് ഈ പെൺകടുവയെ കാണാൻ കഴിയാഞ്ഞത് എന്നായിരുന്നു ജയറാം അഭിമുഖങ്ങളിൽ പറഞ്ഞത്. വംശനാശ ഭീഷണി നേരിടുന്ന റോയൽ ബംഗാൾ ടൈഗർ കുടുംബത്തിൽപ്പെടുന്ന കടുവകൾ സാധാരണ 10 മുതൽ 15 വയസ്സ് വരെ മാത്രമേ ജീവിച്ചിരിക്കാറുള്ളൂ. മച്ചലി 19 വയസ്സ് വരെ ജീവിച്ചു. അതും ഒരു റെക്കോർഡാണ്. 2016 ഓഗസ്റ്റ് 18 വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് മച്ചലി ചത്തപ്പോൾ രന്തംപോറിലെ വനപാലകർ അവളുടെ അന്ത്യനിമിഷത്തിന് സാക്ഷിയായി വിങ്ങിപ്പൊട്ടി. തടാകക്കരയിൽ സ്ഥിരം അവളെത്തുന്ന വഴിയിൽ വനപാലകരുടെ ശ്രദ്ധ നേടാൻ തീരെ അവശയായപ്പോൾ മച്ചലി എത്തി. അവിടെ കിടന്ന് ചത്തു. പിന്നീട് രന്തംപോറിലെ വനപാലകർ കാടിൻ്റെ രാജ്ഞിക്ക് എല്ലാ ബഹുമതികളോടും കൂടി അന്ത്യയാത്ര ഒരുക്കി. ഇത്രയധികം പേർ പങ്കെടുത്ത ഇതുപോലൊരു അന്ത്യയാത്ര വേറൊരു കടുവയ്ക്കും കിട്ടിയിട്ടുണ്ടാവില്ല. രന്തംപോറിലെ രാജ്ഞിയെ ഇന്നും മറക്കാൻ കാടിനെ സ്നേഹിക്കുന്നവർക്ക് കഴിയാത്തത് ഇതുകൊണ്ടെല്ലാമാണ്.